എന്നിട്ട് എന്ത് സംഭവിച്ചു? പാമ്പിനെ പിടിച്ചു. പിടിച്ചു കഴിഞ്ഞ് ചാക്കിനകത്തിട്ട് ചാക്ക് കീറിപ്പോയി. വീണ്ടും പാമ്പിനെ പിടിച്ചു. പാമ്പിനെ പിടിച്ച് ചാക്കിനകത്താക്കി പിന്നെ ഫോറസ്റ്റുകാർക്ക് കൊടുക്കുക ചെയ്തു. പാമ്പ് ചാടിപ്പോയോ ആ സമയത്ത്? ആ കുറച്ച് ദൂരം മാറിപ്പോയി. മാറിപ്പോയപ്പോൾ പിന്നെ ഓടിച്ചിട്ട് പിടിച്ചു. അതേ പറ്റുമായിരുന്നു. കീറി ചാക്കോ വന്ന ആളാരാണ്? അത് അവിടെ അടുത്തൊരു വീട്ടിൽ നിന്ന് നമുക്ക് കൊണ്ട് തന്നതാണ്. തന്നവരോട് പിന്നെ ചാക്ക് കീറി നമ്മൾ നോക്കുന്നില്ലല്ലോ. ഇതിനെ പിടിച്ച് എങ്ങനെയെങ്കിലും സുരക്ഷിതമായി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അറിയപ്രാളത്തിന് കീറിയാക്കാണോന്ന് നോക്കാതെ എടുത്തോണ്ടാ. ചാക്ക് കുടഞ്ഞപ്പോഴാണ്, രണ്ടാമത്തെ കുടച്ചിൽ കുടഞ്ഞപ്പോഴാണ് ചാക്ക് കീറുന്നത്. ആദ്യം ഇട്ടപ്പം കീറിയില്ല. ഒന്ന് കുടഞ്ഞ് ചാക്ക് മുറുക്കാൻ വേണ്ടി ഇത് തിരിഞ്ഞ് കീറി വരും. ആ സമയത്ത് നമ്മൾ ചിതി ചെയ്തപ്പം മാത്രമാണ് ചാക്ക് കീറിപ്പോയത്. അപ്പോൾ ഒന്ന് ഭയന്നോ? ഭയം അങ്ങനെയല്ല. പെരുമ്പാമ്പായതുകൊണ്ട് ഭയം കമ്പിൻ്റെ കാര്യമില്ല. കൂടെ നിന്നവരോടി, ഞാനോടിയില്ല. ആരുടെ ശ്രദ്ധയിൽ ഇത് വന്നത്? പാമ്പ് അവിടെ കാട് തെളിക്കാൻ വന്നൊരു പാർട്ടിയാണ്. ആ വസ്തുവിൻ്റെ ഉടയൻ തന്നെയാണ്. അവർ നോക്കുന്ന ഒരാളാണ്. അവൻ കാട് തെളിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അവൻ അവൻ ദഗ്ഗർ ചവിട്ടിയത്. ചവിട്ടിയപ്പോൾ അവനെ കടിക്കാൻ വന്നു. അങ്ങനെയാണ് അവൻ വിളിച്ചു കൂവിയത്. വിളിച്ചു കൂവി ഓടുക ചെയ്തു. ജംഗ്ഷനടുത്ത് തന്നെ തൊട്ടപ്പുറപ്പുറം ഞങ്ങൾ ഉണ്ടായിരുന്നു. വനംവകുപ്പാർ വന്ന് പിന്നീട് തന്നെ ഏറ്റെടുത്തുകൊണ്ട് പോയി. നമ്മൾ പിടിക്കുന്ന എല്ലാ പാമ്പുകളെയും വനംവകുപ്പുകാർ അന്നേരം തന്നെ വിളിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂറല്ലേ ഒരു വൈകുന്നേരം മുമ്പ് വന്നവർ കൊണ്ടുപോയിക്കോളും. അത്യാവശ്യം വെയിറ്റുള്ള പാമ്പായിരുന്നു തോന്നിയത്. ആ ഒരു 15 കിലോയോളം തൂക്കം വരുന്ന പാമ്പാണ്. അതിനൊക്കെ 4 ദിവസത്തിന് മുമ്പേ അതുപോലൊരു പാമ്പ് വലയിൽ കുരുങ്ങി വെള്ളത്തിലേ കിടന്നായിരുന്നു. അതിനെ ഇതുപോലെ തന്നെയാണ്. അത് 3-4 ദിവസം വലയിൽ കുരുങ്ങി കിടന്നു. അതും അവർ തന്നെ വന്നു കൊണ്ടുപോയി. ഇപ്പോൾ സ്ഥിരമായി പാമ്പുകളുടെ ഇഷ്ടം അതിൽ പാമ്പുകളുള്ള സ്ഥലമാണ്. ഇപ്പം വന്ന് പാമ്പും കുഞ്ഞുങ്ങളുമായിട്ട് ഒരുപാടുണ്ട്. വരും ദിവസങ്ങളിലും പണിയുണ്ട്. അത് കുഴപ്പമില്ല. അത് രാത്രിയിലാണ് കൂടുതൽ വരുന്നത്. അതിപ്പോൾ റാന്നി പഞ്ചായത്തിൽ നിന്നുണ്ട്, മൈലപ്പുറ പഞ്ചായത്തിൽ നിന്നുണ്ട്, നാരങ്ങാണം പഞ്ചായത്തിൽ നിന്നുണ്ട്, ചെറുകോൽ പഞ്ചായത്തിൽ നിന്നുണ്ട്. എല്ലാ പഞ്ചായത്തുകളുടെയും പണി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഫോറസ്റ്റുകാർ അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഇവിടെ വിളിച്ച് പറയും. ഇന്നടുത്ത് കിടക്കുന്നു. അവരപ്പോൾ 4 പുഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളോടൊന്ന് വിളിച്ച് പറയും. നമ്മളതിനെ എടുത്ത് ഇവിടെ സുരക്ഷിതമായി വയ്ക്കുക ചെയ്യുന്നു. മധുവി ജോർജ് കഴിഞ്ഞ 18 വർഷമായി പാമ്പ് പിടിക്കുന്ന രംഗത്തുള്ള ആളാണ്. വനംവകുപ്പിൻ്റെ അംഗീകാരം കൂടിയുള്ള ആളാണ്. ഈ വിഷയത്തിലെ മികവാർന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ പ്രത്യേക പുരസ്കാരവും നേടിയിരുന്നു. ഈ ദൃശ്യങ്ങൾ കാണുന്ന ആരും ഈ സംഭവം അനുകരിക്കാൻ പോകരുത്. പരിശീലനമില്ലാതെ പാമ്പ് പിടിച്ചാൽ അവരെ കാത്തിരിക്കുന്നത് മുട്ടൻ പണിയായിരിക്കും എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. സി കെ അഭിലാൽ, മാതൃഭൂമി ന്യൂസ്. സി കെ അഭിലാൽ തന്നെ നമ്മുടെ കൂടെയുണ്ട്. അഭിലാലെ, ഗുഡ് മോർണിംഗ്. വല്ലാത്തൊരു പൊല്ലാപ്പായി പോയല്ലേ. പാമ്പിനെ പിടിച്ചിരുന്നു, ചാക്ക് കീറിപ്പോക്കുന്നു, ആകപ്പാടെ ബഹളം. അത് ഇത് അവസാനം എന്താണ് അവിടെ സംഭവിച്ചത്? വിശദമായിട്ടൊന്ന് പറഞ്ഞാട്ടെ. അത്യാവശ്യഘട്ടത്തിൽ വനംവകുപ്പിൻ്റെ ദ്രുതകർമ്മ സേനാംഗങ്ങൾ പോലും വിളിക്കുന്ന ഒരു നമ്പരാണ് മാത്തുക്കുട്ടി അച്ചായൻ്റേത്. പിന്നെ നാട്ടുകാരുടെ കാര്യം പറയാനില്ലല്ലോ. റാന്നി, റാന്നി അങ്ങാടി, ചെറുകോൽ, വടശ്ശേരിക്കര തുടങ്ങി ചുറ്റുപാടുമുള്ള ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലൊക്കെ തന്നെ നാട്ടുകാരുടെ കണ്ണിൽ പാമ്പ് വന്നാൽ ആദ്യം വിളിക്കുന്ന ഒരുപക്ഷെ മാത്തുക്കുട്ടി അച്ചായൻ്റെ നമ്പറിലേക്കായിരിക്കും. പിന്നീടായിരിക്കും അദ്ദേഹം അവൈലബിൾ അല്ലെങ്കിലായിരിക്കും ഒരുപക്ഷെ RRT സംഘത്തെ തേടി കോൾ പോവുക. ചുരുക്കത്തിൽ കഴിഞ്ഞ 18 വർഷക്കാലയളവായി പാമ്പ് പിടുത്തത്തിൽ മിടുക്കനാണ് എന്നുള്ള പേര് അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആര് വിളിച്ചാലും പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാതെ പോയി ഈ ജോലി ചെയ്യുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം ഉദിമൂട് കവലയ്ക്കോ ചേർന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സ്ഥലമുടമയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയവരുടെ കൂട്ടത്തിൽ ഇദ്ദേഹവും ഉണ്ടായിരുന്നു. സ്ഥലമുടമ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തു നിന്നും അല്പം അകലെയായിരുന്നു പാമ്പിന് ആ സമയം ഉണ്ടായിരുന്നത്. അങ്ങനെ വള്ളിപ്പടർപ്പുകളൊക്കെ നീക്കം ചെയ്ത് പാമ്പിൻ്റെ തലയ്ക്ക് പിടിച്ച് കൊണ്ടുവരുന്ന കാഴ്ചയാണ് സുഹൃത്തായ മറ്റൊരാൾ മൊബൈൽ ക്യാമറയിൽ പകർത്തിയത്. ഏറ്റവും അവസാനം ഈ പാമ്പിനെ പിടിച്ച് ചാക്കിനകത്തിലേക്ക് ഇടുമ്പോഴാണ് ഏറെ രസകരമായ കാഴ്ച ഉണ്ടാകുന്നത്. കാരണം ചാക്കിൻ്റെ മറുതല കീറിയതായിരുന്നു. അങ്ങനെ പാമ്പ് വീണ്ടും പുറത്തേക്ക് പോയി. പിന്നെയും വേറൊരു ചാക്ക് കൂടി സംഘടിപ്പിച്ചു. പാമ്പിനെ പിന്തുടർന്ന് പിടികൂടിയാണ് വനംവകുപ്പിനെ കൈമാറുന്നത്. അപ്പോൾ കഴിഞ്ഞ കാലയളവിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് സർക്കാരിൻ്റെ അവാർഡൊക്കെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പ്രധാന വരുമാന മാർഗം എന്നുള്ളത് അല്ലെങ്കിൽ പ്രധാന തൊഴിലെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തടിക്കച്ചവടമാണ്. അതിൽ നിന്നുള്ള വരുമാനം തന്നെയാണ് പ്രധാനം. എന്നാൽ